മലയാള സിനിമയിലെ തൻ്റെടിയായ നായിക, വിവാദങ്ങളുടെ സ്വന്തം കൂട്ടുകാരി. ഇനിയിപ്പോൾ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല. ശ്വേത മേനോൻ. നമസ്കാരം ശ്വേത, ഈ അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. ഓണാശംസകൾ. നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കും മുമ്പ്, വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു രംഗപ്രവേശനമായിരുന്നു ശ്വേതയുടെ. പ്രത്യേകിച്ച് സുസ്മിതാ സെന്നും ഐശ്വര്യ റായോടൊക്കെ ഒപ്പം സൗന്ദര്യ കാര്യത്തിൽ മത്സരിച്ച് ഒപ്പം എത്തിയ ഒരാൾ, പിന്നീട് മോഡലിംഗിലേക്ക് വരുന്നു, സിനിമയിലേക്ക് വരുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങൾ എന്തായിരുന്നു? ഞാൻ അതിന് മുമ്പേ ഓൾറെഡി മലയാളത്തിൽ ഫിലിംസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഈ അനശ്വരം, നക്ഷത്രക്കൂടാരം, വെൽക്കം ടു കൊടൈക്കനാൽ, കൗശലം, ഇങ്ങനെ നാലഞ്ച് പടങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തറിയോ, ഈ ഒബ്വിയസ്ലി ഇന്ന് ഞാൻ സംസാരിക്കുന്ന മലയാളം അതിൻ്റെ ഒരു 1% അല്ലാതെ ഒരു 0.5% എനിക്ക് മലയാളം ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അച്ഛൻ ഈ റിട്ടയറായിട്ട് കോഴിക്കോട് വന്നപ്പോൾ ഞാനൊരു 1.5 വർഷത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ ജീവിതം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് അനശ്വരത്തിൻ്റെ ഓഫർ വരലും, എന്താ പറയുക, ഈ 4 പടങ്ങൾ ചെയ്യലും. പക്ഷേ എനിക്ക് എവിടെയോ കേരളത്തിൽ നിൽക്കണം അല്ലാതെ താമസിക്കണം എന്ന് മനസ്സുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ എങ്ങനെയോ, എന്താ പറയുക, മിസ് ഇന്ത്യ അപ്ലൈ ചെയ്താൽ ഞാൻ കേരളത്തിൽ നിന്ന് പിന്നെയും തിരിച്ചു. ബിക്കോസ് ഞാൻ ജനിച്ചതും വളർന്ന എല്ലാവരും പൂന, അല്ലാതെ ജനിച്ചതെല്ലാം പഞ്ചാബിലും വളർന്നെല്ലാം അച്ഛൻ എയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ തിരിച്ചു പോകണം എങ്ങനെയായാലും. അപ്പം മിസ് ഇന്ത്യ ഒരു എസ്കേപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ മിസ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് വെറുതെ അപ്ലൈ ചെയ്തതാണ്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അപ്ലൈ വെറുതെ ചെയ്തു. ഞാൻ എന്നെ പേരൻറ്റിൻ്റെ സ്ഥലത്ത് സൈൻ ചെയ്തു, അച്ഛനമ്മോടും പറയാതെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടുന്ന് സെലക്ഷൻ കിട്ടി. അപ്പോൾ സെലക്ഷൻ കിട്ടി, അവിടെ പോയി. പിന്നെ എന്താ പറയുക, സെക്കൻഡ് റണ്ണർ അപ്പറായി. പക്ഷേ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ, അല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മിസ് ഇന്ത്യ പോയപ്പോൾ എൻ്റെ അടുത്ത് കോസ്റ്റ്യൂം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അമ്മേൻ്റെയും, എന്താ പറയുക, അവരുടെ കല്യാണത്തിൻ്റെ ഒരു മുസ്ലിം ആൻറ്റിയാണ്ടായിരുന്നു, അവരുടെ ഞാൻ ഷറാര വാങ്ങിയിട്ടിട്ട് അന്നത്തെ അത് അങ്ങനെ എല്ലാവരോടും, എന്താ പറയുക, ബേക്ക് ബോറോ സ്റ്റീൽ ഒന്ന് തരുമോ എനിക്ക് എന്തെങ്കിലും ഒന്ന്. ബിക്കോസ് ഞാൻ ആരോടും പറയാതെ അങ്ങനെ ഞാൻ ബോംബെ പോയിട്ടാണ് ഒരു 2 ചെരുപ്പ് വാങ്ങിയത്, ഒരു ഗോൾഡും ഒരു ബ്ലാക്കും. എങ്ങനെ അത് നമ്മൾ പറയില്ല, സമയമാവുമ്പോൾ എല്ലാം ശരിയാവുന്നു. മലയാളി പെൺകുട്ടിക്ക് പറ്റാത്ത, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ശരീരഘടന അന്ന്. എല്ലാവരും പറയുന്നത് നീർക്കോലി പോലെയാണ്. പക്ഷെ ആ നീർക്കോലി ബോഡി എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മിസ് ഇന്ത്യയായി, ജീവിതം മുഴുവനും മാറി ബോളിവുഡ്. പിന്നെ ഒരു 16 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. സുസ്മിത, അവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ ബോംബെയിലൊരു സാധനമാണ്, നോ ബഡി ഈസ് ഗുഡ് ഫ്രണ്ട്. ഈ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, എന്നാൽ ദർ ആർ സം ഗുഡ് ഫ്രണ്ട്സ്, 4 AM ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ നോട്ട് ലൈക്ക്, ബട്ട് എവ്രിബഡി ഈസ് എ സോഷ്യൽ ഫ്രണ്ട്. അപ്പോൾ എനിക്ക്, ഞാൻ വർക്ക് ചെയ്ത മിക്കവരെല്ലാവരെയും ഞാൻ ഇന്ന് കണ്ടാലും അവരോട് ഹായ്, ഹൗ ആർ യു, ഹൗ ഈസ് എവറിത്തിങ് എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി ബിയോണ്ട് പ്രൊഫഷണലിസമാണ് എല്ലാവരും അവരവരായ ജീവിതത്തിൽ, അവരെ കുറച്ച് ആൾക്കാരെ, അതാണ് അവരുടെ ഒരു ഒരു ലൈഫ് സർക്കിൾ. നമ്മളിവിടെ കുറച്ചും കൂടി പേഴ്സണലാണ് കേരളത്തിൽ. നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഫോൺ എടുത്തിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ബോളിവുഡിൽ ഫോണെടുത്ത് സംസാരിക്കാം, പക്ഷേ ഒരു 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 പരിധി കഴിഞ്ഞാൽ അത്ര അടുപ്പിക്കില്ല എന്നാണ് എനിക്കൊരു ഇത് തോന്നിയത്. അല്ല, അങ്ങനെ ആയിട്ടില്ല. ഞാൻ ഐശ്വര്യേൻ്റെ മോളെ കണ്ടിട്ടില്ല. ഞാൻ ഐശ്വര്യേനെ കണ്ടത് എനിക്ക് തോന്നുന്നു 2007 ആണ് ലാസ്റ്റ്. ഐശ്വര്യേൻ്റെ റൂംമേറ്റ് ആയി മിസ് ഇന്ത്യയിൽ ഞാൻ എൻ്റെ റൂംമേറ്റാണ്ടായിരുന്നു. ഐശ്വര്യയും ഞാനും ഒരേ റൂമിലാണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ മീൻസ് പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ലൈക്ക് സുഷ്മിത ബെറ്റർ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഷീ ഈസ് മോർ ഓഫ് എ, ഷീ ഈസ് മൈ കൈൻഡ് ഓഫ് എ ഗേൾ. ഐശ്വര്യ റിസർവ്ഡ് അല്ല, ഐശ്വര്യ ഇസ് എ ഡിഫറെന്റ് കൈൻഡ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്ടായിരുന്നു, ഞാൻ കോഴിക്കോട് നിന്ന് പോയ ഒരു കുട്ടിയാണ്. അപ്പം എനിക്ക് ആര് കണ്ടാലും ഓ, പിന്നെ ഐശ്വര്യ വാസ് ഓൾറെഡി എ ബിഗ് സ്റ്റാർ. മിസ് ഇന്ത്യയിൽ വരുമ്പോൾ ഓൾറെഡി ബിഗ് സ്റ്റാർ ഉണ്ടായിരുന്നു, മോഡലിംഗിൽ ഓൾറെഡി ബിഗ് സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു, പക്ഷേ എനിക്ക് തോന്നുന്നു സുഷ്മിതയാണ് ഇസ് ലൈക്ക് മൈ കൈൻഡ് ഓഫ് എ ഫ്രണ്ട്.
ഇപ്പം ഈ ശ്വേത ശരിക്ക് മോഡലിംഗിലൂടെ മോഡലിംഗിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏത് പ്രൊഫഷനാണ് ഏറ്റവും താല്പര്യം, സിനിമയും മോഡലിംഗും കമ്പയർ ചെയ്യും? ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി മോഡലിംഗ്, ബിക്കോസ് നമുക്ക് ഈ വേഗം കാശുണ്ടാക്കാം. ഒരുപാട് നല്ല കൺട്രീസിൽ നമുക്ക് ഫാഷൻ ഷോ ചെയ്യാൻ, ഞാൻ ചെയ്യാത്ത കൺട്രീസില്ല. വി ആർ മീറ്റിംഗ് പീപ്പിൾ, നമ്മൾ വേറെ ഒരു ഇതാണ്. സഡൻലി ഈ ഒരു മൂവി ബൂമാണ് വന്നത്, നമ്മളുടെ നല്ല പടങ്ങൾ ഒരു 80s അല്ലാതെ 90s ആ കാലഘട്ടം സഡൻലി ബോളിവുഡിൽ വന്നത് എനിക്ക് തോന്നുന്നു ഒരു 2007 കഴിഞ്ഞിട്ട് തന്നെയാണ്. അതിൻ്റെ മുമ്പേ ഐ തിങ്ക് ഐ വാസ് ടോട്ടലി എന്താ പറയുക, നോൺ പ്രൊഫഷണൽ. ഞാൻ ഭയങ്കര ഹാപ്പി ആണ്ടായിരുന്നു എൻ്റെ ഐറ്റം സോങ്സോ അല്ലാതെ ഒരു ചെറിയ റോളോ അല്ലാതെ രണ്ട് ഹീറോ ഉണ്ടെങ്കിൽ ഒരു ഹീറോയിൻ്റെ റോളോ അല്ലാതെ മൂന്ന് ഹീറോ ഉണ്ടെങ്കിൽ ഒരു ഹീറോയിൻ്റെ റോൾ. ഐ വാസ് വെരി ഹാപ്പി. ഹിന്ദി സിനിമയിൽ ബിക്കോസ് നമുക്ക് ഈ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ പറയാം നല്ലൊരു ബൂം വന്നത് 2007 കഴിഞ്ഞിട്ടാണ്. ഈ അനുരാഗ് കശ്യപ് അല്ലാതെ ഈ കുറേ നല്ല നല്ല ഫിലിം ഡയറക്ടേഴ്സ് വന്നത് ഈ ഒരു മൾട്ടിപ്ലെക്സ് ബൂം, നമ്മളല്ലേ മൾട്ടിപ്ലെക്സ് മൂവിയാണ് എന്ന് പറയില്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഈ മൾട്ടിപ്ലെക്സ് കുറേ ചെറിയ ബഡ്ജറ്റിൽ നല്ല പടങ്ങൾ വരാൻ തുടങ്ങിയത്, ആൾക്കാർ കുറച്ചും കൂടിയും എന്താ റിസ്ക് എടുക്കാൻ തുടങ്ങിയത്. അത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ഹിന്ദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാനൊരു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം ചെയ്തത് 2007. അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വരുന്നു, അവിടെ നല്ല സമയം തുടങ്ങിയല്ലോ. അപ്പോൾ പക്ഷേ നന്ദലെസ് ഐ വാസ് വെരി ഹാപ്പി കമ്മിങ് ബാക്ക് കേരളത്തിൽ. ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു സാധനമാണ് ഞാൻ കേരളത്തിൽ തിരിച്ച് വന്ന് പടം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയില്ലേ നമുക്കൊന്നും പ്രെഡിക്റ്റ് തീരുമാനിക്കാൻ പറ്റില്ല. അതെ.